മഞ്ഞുമല സീൻ മാറ്റും എന്ന് പറയുന്നതാണ് ഈ പടത്തിന്റെ എക്സ്പെക്ടേഷൻ. എന്തായി മഞ്ഞുമല സീൻ മാറ്റിയാ? മഞ്ഞുമല സീൻ മാറ്റിയെന്ന് വെച്ചാ സീൻ വേറെ ലെവലാക്കി. മലയാളത്തില് അതിനു മാത്രം സർവൈവൽ സിനിമകളൊന്നും ഇല്ല അല്ലേ? ഉള്ളത് നമ്മൾ ലാസ്റ്റത്തെ കുഞ്ഞിയായിരുന്നു, മലയും കുഞ്ഞ്. പക്ഷെ അത് അത് വെച്ചൊന്നും ഈ പടം ഇത് ചെയ്യാൻ പറ്റില്ല, കാരണം ഭയങ്കര ഹണ്ണാക്കിലേക്ക് വന്ന്. മലയും കുഞ്ഞു പോലത്തെ ഒരു സർവൈവൽ പടം അല്ല ഇത്. മലയും കുഞ്ഞിനാണെങ്കിൽ മറ്റേ അകത്തിറങ്ങുന്ന കാര്യങ്ങൾ മാത്രമല്ല കാണിക്കണേ, പക്ഷെ ഇതിലങ്ങനല്ല, ഇതിൽ പുറത്തിറങ്ങണയാണ് കൂടുതൽ കാണിക്കണേ. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഒരു പടം കണ്ടിട്ട് തിയേറ്ററിൽ ഇത്രയും വിഷമിച്ചും സന്തോഷിച്ചൊക്കെ ഇറങ്ങണേ. ഭയങ്കര റോൾ കോസ്റ്റർ പോലെ, റോളർ കോസ്റ്റർ എന്താ പറയുക, വാക്ക് റോളർ കോസ്റ്റർ അതാണ്. അതേപോലെ ഇമോഷൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, നമുക്ക് ശരിക്കും ഫീൽ ആവും, ഇമോഷൻസ് നല്ല രീതിയിൽ ഫീൽ ആവുന്നുണ്ട് പടത്തിൽ. അതെ, ശ്രീനാഥ് ഭാസിയുടെ അഭിനയം എന്താ പറയണേറിയാമോ, കലക്കം പടം ഇത്. നമുക്ക് കൂട്ടുകാരന്മാരൊക്കെ പോയി നമുക്ക് അതിലൊടുത്തും പെട്ടുപോകുമ്പോൾ ഒരു അവസ്ഥയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടും, ആ ഫീൽ കിട്ടും. പടം ഇറങ്ങാൻ മുമ്പ് കുറേ ഒരു ഭയങ്കര കോമഡി പടം ആയിരിക്കും എന്നൊക്കെയല്ലേ വിചാരിച്ചത്. കോമഡി പരിപാടിയുണ്ട്, പിന്നെ ട്രെയിലർ വന്നപ്പോൾ നമുക്ക് ആരും മനസ്സിലായി പടം വേറെ വേറൊരു പരിപാടിയാണ്. പിന്നെ ശ്രീനാഥ് ഭാസി നല്ല സൗബിനായാലും ചുമ്മാ തകർത്ത് എല്ലാവരും 11 പേരും ആ ട്രിപ്പ് പോയ 11 പേര്, ചിലവരൊക്കെ ചുമ്മാ ഒന്ന് വെറുതെ നിക്കണുള്ളൂ സ്ക്രീനിൽ വന്ന്. പക്ഷെ എന്നാലും നമുക്ക് അവരുടെ ഫേസിലെ കറക്റ്റ് ഇമോഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. അതായത് സീൻസ് ഉണ്ട്, നമുക്ക് അത്യാവശ്യം ഗൂസ് ബംസ് വരുന്ന ഒരുപാട് സീൻസ് ഉണ്ട്. അല്ല, എന്തായാലും തിയേറ്ററിൽ പോയി കാണണം. ഞങ്ങൾ ചാനൽ ഇതുവരെ ഇത്രയും മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞൊരു പടം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ പറഞ്ഞല്ലോ എന്നാണ്. ഈ പടം എന്തായാലും തിയേറ്ററിൽ പോയി കാണണം. പിന്നെ പ്രത്യേകിച്ച് പറയണ മ്യൂസിക് ആണ്. ഷിൻഷാൻ പറഞ്ഞ പോലെ തന്നെ സീൻ മാറ്റേണ്ട സാധനം തന്നെയാണ്, കാരണം അതിനുള്ളൊരു സാധനം ഉണ്ട് കേട്ടോ. പുള്ളി പറഞ്ഞതിൽ തെറ്റില്ല എനിക്ക് തോന്നണം. നമ്മുടെ എല്ലാ ക്രൂ ആണെങ്കിൽ അന്നായ ക്രൂ ആണ്. ആർട്ട് വർക്ക് ആണെങ്കിൽ നമുക്ക് മറ്റേ അജയൻ ചാലിശ്ശേരി എന്ന് പറഞ്ഞ മറ്റേ ട്രാൻസ് ഒക്കെ ചെയ്ത് പുള്ളി അത് മൊത്തം സെറ്റിട്ടാണ്, ആ ഗുഹ മൊത്തം സെറ്റിട്ടാണേ. പക്ഷെ കാണുമ്പോ എന്നെ സാധനം എന്നെ ചെയ്ത് വെച്ചേക്കണെന്നായിരിക്കും. ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരു പടത്തിന്റെ കഥ മൊത്തം അറിഞ്ഞിട്ട് പടത്തിന് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇത് ഈ ഭാഗത്തുള്ള അത്യാവശ്യം ഭാഗത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. നമുക്ക് കഥ മൊത്തം അറിയാം, എന്താ സംഭവിക്കാം, നമ്മുടെ ലാസ്റ്റ് സംഭവിക്കണം എന്നൊക്കെ അറിയാം. പക്ഷെ എന്നിട്ടും ആ പടം കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അതാണ് ഈ പടത്തിന്റെ ഒരു സെറ്റപ്പ്. അപ്പൊ നിങ്ങളിപ്പോ എത്ര കഥ അറിയാന്ന് പറഞ്ഞാലും ഈ പടം പോയി കണ്ടു പോകുന്ന നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും, സീൻ മാറ്റിയല്ലേ. അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ലാസ്റ്റ് ഇപ്പൊ കൊറേ പിക്ചേഴ്സ് ആണല്ലോ, റിയൽ ലൈഫ് സാധനങ്ങൾ ആയിട്ടുണ്ടല്ലോ, അവര് ആ കറക്റ്റ് അത് തന്നെ സ്റ്റേജ് ആക്കി എടുത്തിട്ടുണ്ടല്ലേ. ഒരു ക്യാരക്ടേഴ്സിന്റെ കോസ്റ്റ്യൂംസ് ആയാലും, കാസ്റ്റിംഗ് ഡയറക്ടർ മറ്റേ ഗണപതിയാണ്. പിന്നെ ആ കുതന്ത്രമൊക്കെ ഫസ്റ്റ് തന്നെ കുതന്ത്രം സോങ് ഒക്കെ വന്നിട്ടുണ്ട്, അത് ഭയങ്കര കളക്റ്റായിട്ട് മാച്ച് ആവുന്ന രീതിയിൽ കട്ട് ചെയ്ത് കളക്റ്റായിരുന്നു. മൊത്തത്തിൽ ഇതിന്റെ ക്രൂ ഭയങ്കര സെറ്റപ്പ് ആണ്, തന്നെ പടം എന്നാ സെറ്റപ്പാണ്. എനിക്കറിയാമോ, ഞാൻ ഈ അടുത്ത് കണ്ടതിൽ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു പടം കണ്ട് ഇറങ്ങിയിട്ടോ എനിക്ക് അറിയില്ല. നിങ്ങൾ എന്തായാലും ഇത് തിയേറ്ററിൽ പോയി കണ്ട പടമാണ്, കാരണം ചെറിയൊരു സ്ക്രീനിൽ നമ്മൾ മൊബൈലിൽ കണ്ടാലൊന്നും ഇതൊരു ഇത് വർക്കാവുന്ന എനിക്ക് തോന്നല, ഇത് അറ്റ്മോസ്ഫിയറിലൊക്കെ പോയി കണ്ടാലാണ് ഇത് വർക്കാവുള്ളൂ, നല്ല ഫീൽ കിട്ടുള്ളൂ നമുക്ക്. കാണുന്നവരെന്തായാലും നല്ലൊരു തിയേറ്ററിൽ പോയി നല്ല 4K അറ്റ്മോസ് അങ്ങനത്തെ ഒരു മിനിമം ഒരു ഇതിനകത്തൊക്കെ പോയി കാണാൻ ശ്രമിക്കുക, എന്നാലാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി തന്നെ ഒരു റേഷ്യോ ഒക്കെ മാറ്റിയിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചായിരുന്നാ. നമുക്കൊരു കേബിളുള്ള പോലെ തോന്നാൻ വേണ്ടിയാണ് കാരണം നമ്മൾ മേളിലേക്കുള്ള കുറച്ച് സ്ക്രീൻ, അപ്പോൾ നമുക്കൊരു കേബിളുള്ളവരാണെന്ന് തോന്നും, അവർ ഫീൽ ഇടും. അപ്പോൾ അതൊക്കെ എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യാൻ നോക്കുക. പിന്നൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ പടം എങ്ങനെയാണ് കണ്ടിട്ടെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക, പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.